ഹിമാചലിലെ വിമത എംഎൽഎമാർക്ക് തിരിച്ചടി. എംഎൽഎമാരെ അയോഗ്യരാക്കിയ സ്പീക്കർ നടപടി സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഹർജിയിൽ സുപ്രീംകോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിൽബി തോംസൺ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. ജിൽബി, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ നടന്നത്? ഹിമാചൽ പ്രദേശിലെ വിമത കോൺഗ്രസ് എം എൽ എമാർക്ക് സുപ്രീംകോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. അതായത്, നമുക്കറിയാവുന്നതുപോലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയായിരുന്നു ഹിമാചൽ കോൺഗ്രസിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവുകയും അവിടെ കോൺഗ്രസ് ഞെട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തുകയും ഒക്കെ ചെയ്തത്. ഈ കോൺഗ്രസ് എം എൽ എമാരെ ഇത്തരത്തിൽ ബി ജെ പി ഒപ്പം കൂട്ടുകയും അതുപോലെ തന്നെ സ്വതന്ത്ര എം എൽ എമാരുടെ അവരെ വിലക്കെടുത്തുകൊണ്ടുമായിരുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചത്. ഇതിന് പിന്നാലെ ഇത്തരത്തിൽ ക്രോസ് വോട്ട് തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് ചെയ്തതിനും അതുപോലെ തന്നെ ബജറ്റ് സമ്മേളനത്തിൽ വിപ്പ് ലംഘിച്ചതിനുമായിരുന്നു ആറ് എം എൽ എമാരെ സ്പീക്കർ അയോഗ്യരാക്കിയത്. സ്പീക്കറുടെ ഈ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് എം എൽ എമാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. എന്നാൽ സുപ്രീംകോടതി ഇതിൽ നിന്നും എം എൽ എമാർക്ക് കനത്ത തിരിച്ചടി ഉണ്ടാവുകയാണ് ചെയ്തത്. കാരണം ഈ അയോഗ്യരാക്കിയ നടപടി സ്റ്റേ ചെയ്യാനായിട്ട് സുപ്രീംകോടതി വിസമ്മതിച്ചു. നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാനോ വോട്ട് ചെയ്യാനോ അനുവദിക്കാനാവില്ല എന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഈ മണ്ഡലങ്ങളിലേക്ക്, ഈ ആറ് എം എൽ എമാരുടെ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 1 നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും ഈ എം എൽ എമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിമത എം എൽ എമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ആവശ്യം പരിശോധിക്കാമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത്, ഈ എം എൽ എമാരുടെ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥികളായിട്ട് ഈ എം എൽ എമാരെ നിർത്തിക്കൊണ്ട് ഇതിൽ നിന്നും നേട്ടമുണ്ടാക്കി കോൺഗ്രസിനെ തകർക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. അതിനാൽ തന്നെ സുപ്രീം കോടതിയിൽ നിന്നും ഒരു അനുകൂല വിധി ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ബി ജെ പിയുടെ നിലപാട്. ആ ബി ജെ പിയുടെ ഒരു നീക്കത്തിനും കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ നിലപാടിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി സർക്കാരിന്, ഹിമാചൽ സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 4 മറുപടി നൽകാനാണ് നിർദ്ദേശം. മെയ് 6 ശേഷം കേസ് വീണ്ടും പരിഗണിക്കാമെന്നും ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഹിമാചലിൽ വിമത എംഎൽഎമാർക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. അവരെ അയോഗ്യരാക്കിയ നടപടി സുപ്രീംകോടതി സ്റ്റേ ചെയ്തുള്ള വിവരങ്ങളാണ് ജിൽബി തോംസൺ നൽകിയത്.